മലപ്പുറം സെന്റ് ജമാ സ്കൂൾ മുൻ അധ്യാപകനെതിരെ ഒരു പോക്സോ കേസ് കൂടി. ഇതുകൂടാതെ നേരത്തെയുള്ള പരാതിയിൽ മൂന്ന് കേസുകൾ കൂടി എടുക്കുമെന്നാണ് സൂചന. കേസിൽ പരാതി മൂടി വെച്ചവർക്കെതിരെയും സമഗ്ര അന്വേഷണം അനിവാര്യമാണെന്ന് CWC ചെയർമാൻ പറഞ്ഞു. ഇന്നലെ ലഭിച്ച പരാതിയിലാണ് ശശികുമാറിനെതിരെ മറ്റൊരു പോക്സോ കേസ് കൂടി മലപ്പുറം വനിതാ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തത്. ഇതോടെ പിഞ്ചുകുട്ടികളെ പീഡനത്തിനിരയാക്കിയ ശശികുമാറിനെതിരായ പോക്സോ വകുപ്പ് പ്രകാരം രണ്ട് കേസുകളായി. ഇതോടൊപ്പം നേരത്തെ ലഭിച്ച പരാതിയിൽ കേസെടുക്കുന്നതിന് പോലീസ് നിയമോപദേശം തേടിയിരുന്നു. ഇതിൽ കേസെടുക്കാനാണ് പോലീസിന് ലഭിച്ച നിയമോപദേശമെന്നാണ് സൂചന. കേസിന് ആസ്പദമായ സംഭവം വർഷങ്ങൾക്ക് മുമ്പുള്ളതായതിനാൽ പോക്സോ വകുപ്പുകൾ പ്രകാരമായിരിക്കില്ല കേസെടുക്കുക. സ്കൂൾ അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ലെന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ ആരോപണം അന്വേഷിക്കുമെന്ന് CWC ചെയർമാൻ പറഞ്ഞു. സാമൂഹ്യ സേവന മേഖലയിലും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കൂടുതൽ ശ്രദ്ധാകുലരാവണം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ മോണിറ്ററിംഗ് കൃത്യമായിട്ട് നടത്തും എന്നുള്ളതാണ് ഈ സമയത്ത് ഉറപ്പു തരാനായിട്ടുള്ളത്. മലപ്പുറം നഗരസഭയിൽ CPM പ്രതിനിധിയായ KB ശശികുമാറിനെതിരായ പരാതിയിൽ നഗരസഭാ യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്തർക്കമുണ്ടായി. ശശികുമാറിനെതിരെ നഗരസഭ മുഖ്യമന്ത്രിക്കും DGP ക്കും പരാതി നൽകണമെന്ന ആവശ്യത്തെ തുടർന്നായിരുന്നു തർക്കം. മാതൃഭൂമി ന്യൂസ് മലപ്പുറം.